വകുപ്പ് അറിയുന്നൊന്നും ഇല്ല. നിനക്ക് 10 ചോദ്യം ചോദിക്കാം, ഇങ്ങോട്ട് 10 ചോദ്യം ചോദിക്കാം. 10 ചോദ്യത്തിനുള്ളിൽ നീ ആൻസർ ചെയ്യുകയാണെങ്കിൽ നിനക്ക് 500 രൂപ സമ്മാനമുണ്ട്. 500 രൂപ നിനക്ക് തരും. 10 ചോദ്യം ചോദിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നിനക്ക് ചോദ്യം തുടങ്ങാം കേട്ടോ. കാര്യം സിമ്പിൾ ആയിട്ടുള്ളതാണ്, വെറി സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. അമ്മേന്റെ പൊന്നി അമ്മി നോക്കി പറഞ്ഞു കൊടുക്കരുത്, എക്സ്പ്രഷൻ ഒന്നും ഇട്ട് നശിപ്പിക്കരുത് കേട്ടോ. കേട്ടല്ലോ, മനസ്സിലായോ? അമ്മി മനസ്സിലായി ആരും ഇല്ലല്ലോ കേട്ടോ. അമ്മിക്ക് അറിയാവുന്ന ആളാ. അത് തന്നെ ഒരു ചോദ്യത്തിന്റെ ഏതാണ് പോവാ, പ്രസക്തി നഷ്ടപ്പെടുക. ഒരൊറ്റൊരു 10 ചോദ്യം 10 ചോദ്യം മെഴുക്കശ്ശിയെന്ന് പറഞ്ഞിരിക്കണ്ട. 500 രൂപ ഇരുന്ന് പെടക്കുന്നതിനോട്ട് 500 രൂപ കേട്ടോ. ചോദ്യം നമ്പർ 1. ചോദ്യം നമ്പർ 1 ആണോ പെണ്ണോ? ആണ്. ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫേമസ് ആണ്. മൂന്നാമത്തെ ചോദ്യമാണ്, ഏതിലാണ് ഫേമസ് എന്ന്. പൊളിറ്റിക്സിൽ മൂന്ന് ചോദ്യമായേ. പൊളിറ്റിക്സിൽ പ്രശസ്തനായ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ്. പൊളിറ്റിക്സ് ആയതുകൊണ്ട് അറിയത്തില്ല. ഇവളുടെ കാര്യം ആയതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. എത്ര പേരായിരിക്കുന്നു നോക്കി, 1, 2, 3, 4 ഞാൻ 5 മൂന്ന് ക്വസ്റ്റ്യൻ. ഇപ്പോഴുണ്ട് ഇതെന്താ പൊളിറ്റിക്സ്, എവിടെയൊക്കെ ചോദ്യം, ഏതെങ്കിലും ഒരു ചോദ്യം ചെയ്യും. പൊളിറ്റിക്സിലുണ്ട് ഇപ്പോൾ. ആക്റ്റീവായിട്ടുള്ളതാണ്. 4 ചോദ്യം ചോദിച്ചു. മന്ത്രി, രാജാവ് മന്ത്രി എന്ന് പറഞ്ഞ മന്ത്രിപദം അലങ്കരിക്കുന്നു. ഏത് വകുപ്പാന്ന് അറിയത്തില്ലല്ലേ. വകുപ്പ് അറിയത്തില്ല. വകുപ്പൊന്നും അറിയത്തില്ല. അതിപ്പോ നമ്മള് മന്ത്രി, എല്ലാ മന്ത്രിമാരുടെ വകുപ്പ് എല്ലാരും പഠിച്ചിരിക്കുവാണോ? വകുപ്പ് അറിയത്തില്ല. വകുപ്പ് അറിയത്തൊന്നും ഇല്ല. അമ്മി ഒന്ന് മിണ്ടാതിരുന്നു. അമ്മി എന്തേലൊക്കെ പറഞ്ഞു, എവിടെയെങ്കിലും ഒക്കെ തീർന്നു. 5 ചോദ്യം. 6ാമത്തെ ചോദ്യമാണ് നീ വകുപ്പ് ചോദിച്ച. 6ാമത്തെ ചോദ്യമാണ് നീ വകുപ്പ് ചോദിച്ചത്. എന്നിട്ട് ചോദ്യത്തിന് അന്ന് അയാൾക്ക് വകുപ്പില്ല. അയാൾക്ക് വകുപ്പില്ല. ആ വ്യക്തിക്ക് വകുപ്പില്ല. എന്തിനു പറയാനുണ്ടോ? വകുപ്പില്ലാത്ത മാത്രം എന്തിനു ചോദ്യം? ആ ചോദ്യം നീ ചോദിച്ചു. വകുപ്പില്ലാത്ത മന്ത്രി. ആ പറയു, ചോദ്യം ചോദിക്കുക. 7ാമത്തെ ചോദ്യം ചോദിക്കുക. 3 ചോദ്യം കൂടെ ഉണ്ട്. 3 ചോദ്യത്തിനുള്ളിൽ ആൻസർ പറഞ്ഞാലും ഇതേ നിന്റെ ഫ്രണ്ടിൽ 500 രൂപ നൽകിയിരിപ്പുണ്ട്. ആ ശരി, 4 ചോദ്യങ്ങളുണ്ട്. ഇപ്പൊ ചോദ്യം തന്നെ ചോദ്യം മുട്ടിപ്പോയി. ഉത്തരം മുട്ടാന്ന് കേട്ടില്ല, ചോദ്യം മുട്ടിപ്പോയി. ഇപ്പൊ വകുപ്പ് പറഞ്ഞാ ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞേനെ വകുപ്പ് അല്ലേ. വകുപ്പ് പറഞ്ഞാലും കണക്കാം. വകുപ്പില്ലാത്ത പരിപാടി തന്നെ പറയാനിരിക്കുന്നു. ഇവള് തല പൊട്ടി തുറയ്ക്കും. ഇത്രയും പോഞ്ഞ് പുക പോകുന്ന തല. വല്ല നടക്കൂ. 4 ചോദ്യങ്ങളുണ്ട് നിനക്ക്. നിനക്കിപ്പോ ചോദിക്കാൻ ചോദ്യമില്ല, അതാണ് തോന്നുന്നു.
മീൻസ് നീ സംസ്ഥാനമാണോ ഉദ്ദേശിച്ചത്? അതോ പിന്നെ രാജ്യമോ? ഇന്ത്യക്കാരൻ? ഈ സ്ഥലം ഉണ്ടായ സ്ഥലം ഏതാ? ഒന്ന് സെർച്ച് ചെയ്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് തരി. ഉണ്ടായ സ്ഥലം അറിയാവോ? അല്ല സംസ്ഥാനം പറയണ്ട, അവൾക്ക് സ്ഥലമാണ് വേണ്ടേ. സംസ്ഥാനം പറയണ്ട, ആ ആ വ്യക്തി ഉണ്ടായ സ്ഥലമാണ് വേണ്ടത്. ഒരു മിനിറ്റ്, സംസ്ഥാനം വേണ്ടെന്ന് അവൾ പറഞ്ഞില്ലേ? സ്ഥലം പറഞ്ഞു കൊടുക്കുക. ഒരു സംസ്ഥാനം, ഒരു ചോദ്യത്തിന് ഉത്തരം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്ക് ആ ചോദ്യത്തിന് കൃത്യമായൊരു, അദ്ദേഹം ജനിച്ച സ്ഥലമാണോ വേണ്ടത്? ജനിച്ച, ഏഴാമത്തെ ചോദ്യമാണ്. അതിന് ആൻസർ നിങ്ങൾ തന്നിട്ടില്ല, ഇപ്പൊ തരുന്നതായിരിക്കും. വധുനഗർ. ഏഴ് ചോദ്യം ചോദിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഏഴ് ചോദ്യത്തിനും ആൻസർ തന്നിരിക്കുന്നു. വധുനഗർ. രാഷ്ട്രീയ പാർട്ടി നമ്മൾ പറഞ്ഞു കൊടുക്കാൻ വരിക അല്ലേ? ബി ജെ പി. ആൻസർ നിനക്ക് പറയാം, നീ അല്ലത് അതായിരിക്കും ഇതായിരിക്കും എന്ന് പറയുന്നു. ഏ മോദിയോ? എത്രാമത്തെ ചോദ്യത്തില് നീ ഇപ്പൊ ആൻസർ പറഞ്ഞേക്ക്? ഞങ്ങൾ കാണിക്കാൻ പോവാണ്. ഒമ്പതാമത്തെ ഉത്തരം പറയുവാണ്. മോദിയാ? നരേന്ദ്രമോദിയാ? ഓക്കെ ആണോ? ആ അതാ തിരിച്ചു കാണിച്ചോണ്ട് കൊടുക്ക്. എന്റെ പൊന്നു മോദി ജി, അഞ്ഞൂറായ കൊണ്ടുപോയി കേട്ടോ. മനസ്സിലായി. ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ക്ലിക്കാവുന്ന അറിയാം, അതുകൊണ്ടാണ് ഞാൻ ജനിച്ച സ്ഥലം അവള് ചോദിച്ചത്. മോദിജി ഇങ്ങനെ ചതിക്കരുതായിരുന്നു. അതുപോലെ തന്നെ മന്ത്രിയുടെ വകുപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ വകുപ്പില്ലാത്ത മന്ത്രിയാണ്. ഏത് മന്ത്രിയാണ്? പ്രധാനമന്ത്രി. അല്ല അതേ പൊളി അല്ല, കളിയാക്കുമല്ലോ ചോദ്യത്തിന് ആൻസർ പറയുന്നത്. ഞാനവർത്ത ഒറ്റ ചോദ്യം, ആ ഞാനവർത്ത അതേ പൊട്ട തന്നെ. വകുപ്പില്ലാത്ത മന്ത്രി നേടുമ്പോൾ തന്നെ പ്രധാനം. ഒന്നെങ്കിൽ മുഖ്യമന്ത്രി, ഓക്കെ ഒന്നെങ്കിൽ മുഖ്യമന്ത്രി പറയാം അല്ലേ? പ്രധാനമന്ത്രി, മുഖ്യമന്ത്രിക്ക് വകുപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇതോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.